നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലബനനിൽ ഹിസ്ബുള്ളയുടെ റദ്വാൻ സൈന്യം തമ്പടിച്ചിരുന്ന കേന്ദ്രങ്ങൾ തകർത്തതായി ഇസ്രായേൽ സേന. ഇസ്രായേൽ സേനയ്ക്കെതിരെ നേരിട്ട് ആക്രമണം നടത്തുന്ന ഹിസ്ബുള്ളയുടെ യൂണിറ്റാണ് റദ്വാൻ സേന. തെക്കൻ ലബനനിൽ റദ്വാൻ സംഘാംഗങ്ങളുടെ കമാൻഡ് പോസ്റ്റുകൾ, ആയുധശേഖരങ്ങൾ, ഭൂഗർഭ കേന്ദ്രങ്ങൾ എന്നിവ തകർത്തുവെന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന അവകാശപ്പെട്ടത്. ഇവിടെ നിന്ന് ആയുധങ്ങൾ പിടിച്ചെടുത്ത് സ്ഥലം ശുദ്ധീകരിച്ചതായി IDF പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ റദ്വാൻ സൈന്യവുമായി ഇസ്രായേൽ സേന പലതവണ നേരിട്ട് ഏറ്റുമുട്ടിയിരുന്നു. ഹിസ്ബുള്ളയുടെ കമാൻഡ് സംഘടനയെ തടസ്സപ്പെടുത്താനും അതിന്റെ പ്രവർത്തനശേഷിയെ, പ്രത്യേകിച്ച് റദ്വാൻ ഫോഴ്സ് പോലുള്ള ഉന്നത യൂണിറ്റുകളുടെ പ്രവർത്തനശേഷി കുറയ്ക്കാനുമുള്ള ഇസ്രായേലിലെ വിശാലമായ തന്ത്രത്തിന്റെ ഭാഗമാണ് ആക്രമണം. 2008 കൊല്ലപ്പെട്ട മുൻ സൈനിക കമാൻഡറായ ഇമാദ് മുക്നിയയുടെ നാമധേയത്വത്തിൽ നാമകരണം ചെയ്യപ്പെട്ട റദ്വാൻ ഫോഴ്സ് ഹിസ്ബുള്ളയുടെ ഏറ്റവും എലൈറ്റ് യൂണിറ്റായി കണക്കാക്കപ്പെടുന്നു. പ്രത്യേക ഓപ്പറേഷനുകൾക്കായി ചുമതലപ്പെടുത്തിയതും സംഘടനയുടെ സൈനിക ഇടപെടലുകളിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമാണ്. 2006 രണ്ടാം ലബനൻ യുദ്ധത്തിന് ശേഷം രൂപീകൃതമായ റദ്വാൻ സേന ഹിസ്ബുള്ളയുടെ ആക്രമണ ശേഷി ശക്തപ്പെടുത്തുന്നതിനാണ്. തങ്ങളുടെ സൈനിക വിഭാഗത്തെ പ്രൊഫഷണലൈസ് ചെയ്യാനും ഇസ്രായേൽ സേനയ്ക്കും മറ്റും എതിരാളികൾക്കുമെതിരെ സങ്കീർണമായ ദൌത്യങ്ങൾക്കായി പ്രത്യേക യൂണിറ്റുകൾ വികസിപ്പിക്കാനുമുള്ള ഗ്രൂപ്പിന്റെ ശ്രമത്തിന്റെ ഭാഗമായിരുന്നു ഇത്. ലബനനിലും ഗാസയിലും ആക്രമണം വീണ്ടും ശക്തമാക്കുകയാണ്. അതേസമയം ഇസ്രായേൽ ഇന്നലെ നടത്തിയ ആക്രമണത്തിൽ ഗാസയിൽ 53 പേരും ലബനനിൽ 21 പേരുമാണ് കൊല്ലപ്പെട്ടത്. ഉപരോധം ഏർപ്പെടുത്തിയിരുന്ന വടക്കൻ ഗാസയിലുണ്ടായ മരണം, പരുക്ക്, നാശം എന്നിവയിൽ UN മേധാവി അന്റോണിയോ ഗുട്ടറൻസ് ഞെട്ടൽ രേഖപ്പെടുത്തി. തെക്കൻ ലബനനിലെ തീരദേശ നഗരമായ സിഡോണിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 8 പേർ മരിക്കുകയും 25 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. യാതൊരു മുന്നറിയിപ്പില്ലാതെ ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. കെട്ടിടത്തിന്റെ നിരവധി നിലകൾ ആക്രമണത്തിൽ തകർന്നു. രക്ഷപ്പെട്ടവർക്കായി രക്ഷാപ്രവർത്തകർ തിരച്ചിൽ തുടരുകയാണ്. അതേസമയം ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ ഒരു വർഷം നീണ്ടുനിന്ന് യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനിടെ 4 ഇസ്രായേലികളെ പലസ്തീൻ തടവുകാർക്ക് കൈമാറാൻ ഗാസയിൽ ഈജിപ്ത് 2 ദിവസത്തെ വെടിനിർത്തൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. ടെഹ്റാൻ യുദ്ധത്തിനായി നോക്കുന്നില്ലെന്നും എന്നാൽ ഇസ്രായേലിലെ സമീപകാല ആക്രമണങ്ങൾക്ക് ഉചിതമായ മറുപടി നൽകുമെന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞു. ഒരു വർഷത്തിലേറെയായി ഗാസയിൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈന്യം പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. കിഴക്കൻ ജെറുസലേം ഉൾപ്പെടെ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 മുതൽ ഇസ്രായേൽ സൈന്യം 732 പലസ്തീനികളെ കൊന്നൊടുക്കിയിട്ടുണ്ട്.